ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു ഉപയോഗിച്ച ഫിറ്റിങ്സ് അതായത് ഒട്ടിച്ചു പോയ പൈപ്പുമായിട്ട് ഒട്ടിച്ചു പോയ ഒരു ഫിറ്റിങ്സ് പി വി ഡി സിയുടെ ഫിറ്റിങ്സ് എങ്ങനെ ഊരെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ മെത്തേഡിലേക്കാണ് പോണത് അതിന് നമ്മൾ ഒരു ലൈറ്റർ ഉപയോഗിച്ച് ആദ്യം നമ്മുടെ ഒട്ടിച്ച ആ ഒരു ഭാഗത്ത് പി വി സി പൈപ്പും ഫിറ്റിങ്സും ആയിട്ട് ഒട്ടിച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കുകയാണ് അത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫിറ്റിങ്സിലേക്ക് ചൂടാവാത്ത രീതിയിൽ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് മാത്രം അതായത് പൈപ്പും പി വി സിയുടെ ഫിറ്റിങ്സും നമ്മൾ ഒട്ടിച്ച് ആ ഭാഗം ചൂടാക്കുക നല്ലതുപോലെ കണ്ടോ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നല്ലതുപോലെ ചൂടാക്കുക ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരു സമയത്ത് ചൂടാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുത്തു വരിക നല്ലതുപോലെ ചൂടാക്കുക ഫിറ്റിങ്സിൻ്റെ മുകൾ ഭാഗത്ത് ചൂട് നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് നമ്മളൊരു പ്ലെയർ നമ്മുടെ കട്ടിങ് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സൈഡൊക്കെ നോക്കിയാൽ കാണാം ഇതിൻ്റെ പൈപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വിട്ട് വിട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഏകദേശം ചൂടായി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ തിരിച്ച് തിരിച്ചോ സൈഡ് മടക്കോ ഒക്കെ നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് ഊരി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടും ചിലപ്പം കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് ചൂടാക്കി കൊടുക്കുക നല്ലതുപോലെ ഉൾഭാഗത്ത് മാത്രം ചൂടാക്കുക പുറത്തൊരിക്കലും ചൂടാക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ തിരിച്ച് തിരിച്ച് ഊരിയെടുക്കാൻ പോവുകയാണ് ചിലപ്പം പൈപ്പ് ഒക്കെ മുറിഞ്ഞു പഴയ പൈപ്പൊക്കെ ആണെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും ഇത് വിട്ടുവരും ചൂടായി കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ വിട്ടുവരും ഓക്കെ നമ്മളത് വിടുത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ആ ഫിറ്റിങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് പഴക്കമുണ്ടായിരുന്നു അതുകൊണ്ട് ഫിറ്റിങ് സിമ്പിൽ നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് തേച്ച് ഒട്ടിച്ചുകൊണ്ടാണ് കുറച്ച് വിടുത്താൻ സമയം പിടിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു മെത്തേഡ് നോക്കാം അത് നമ്മൾ റെഡ്യൂസർ അത് ഒന്നുക്ക് മുക്കാൽ റെഡ്യൂസറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നല്ല ഗേജ് കൂടിയ ഒരു മുക്കാലഞ്ച് പൈപ്പ് ഒട്ടിച്ച ഒരു ഭാഗമാണിത് ഇപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നമ്മുടെ ഒട്ടിച്ച സോൾവെൻ്റ് അതായത് സ്റ്റാർ ബോണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും സോൾവെൻ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ പൈപ്പിൻ്റെ ഉൾഭാഗം അതായത് ഫിറ്റിങ്സ് അല്ലാതെ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് നല്ലതുപോലെ സോൾവെൻറ്റ് തേച്ച് കൊടുക്കുക നല്ലതുപോലെ സോൾ ഒരു കാരണവശാലും പൈപ്പിൻ്റെ ഫിറ്റിങ്സിലേക്ക് സോൾവെൻറ്റ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഈ റെഡ്യൂസറിൻ്റെ മുകളിലേക്ക് സോൾവെൻറ്റ് സ്പ്രെഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പാട്ടിൽ തീ തീക്കൊടുത്താണ് ഉണ്ടോ അതേപോലെ നമ്മൾ തീ തീക്കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ കത്തിപ്പിടിക്കും കാരണം സോൾവൻ്റ് ഒരു കത്തുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പിടിക്കും ഇത് ശ്രദ്ധിക്കുക കൈക്ക് പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നല്ലത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് ഭാഗത്തൂടെ നമ്മൾ ഇതങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നത് കാണാൻ തീ അപ്പം നല്ലോണം ചൂടാവും നല്ലോണം ഹീറ്റായി വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിറ്റിംഗ്സ് ആയിട്ട് വിട്ട് വരും വിട്ടു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ രണ്ടാമത്തെ അതായത് മെത്തേഡിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നേരത്തെ നിങ്ങൾക്ക് വിട്ട് വന്നിട്ടില്ല ചെറിയ രീതിയിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് സൈഡിലുള്ള പൈപ്പിനെ ചെയ്യാൻ കിള്ളി മാറ്റാവുന്നതാണ് അപ്പം നമ്മൾ ആ തീ കെടുത്തിട്ടുണ്ട് കെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക താഴോട്ട് അത് ഹോൾസ് താഴോട്ടാക്കി പിടിച്ച് താത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എയർ ഇല്ലാത്ത രീതിയിൽ അത് കെട്ടുപോകും ആ തീ കെട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറുങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വിടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തന്നെ വിട്ടു വിട്ട് വരും ഉണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ വിട്ടു വിട്ട് വിടുത്തതിനു ശേഷം ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് വലിച്ചെടുത്ത് സുഖമായിട്ട് തന്നെ വലിച്ചെടുക്കാൻ കഴിയും ഉണ്ടോ ചെറുങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി അതിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊണ്ടുവരിക അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ച് ചെറുങ്ങനെ കണ്ടോ കൂളായി തന്നെ നമുക്ക് തിരിച്ച് എടുക്കാവുന്നതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ മെത്തഡാണ് കുറച്ചുകൂടി സിമ്പിൾ വലിയൊരു ഫിറ്റിങ്സ് രണ്ടിഞ്ച് അതിന് മുകളിലോട്ടുള്ള ഫിറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുഷ്പം പോലെ ഇതുപോലെ ആ ഫിറ്റിങ്സിനെ എടുക്കാൻ കഴിയും വലിയ ഫിറ്റിങ്സിനൊക്കെ വലിയ റേറ്റ് ആണ് അതുകൊണ്ട് ഫിറ്റിങ്സ് അത്രയും ഉപകാരപ്രദമാണ് ഇങ്ങനെ മാറ്റിയെടുത്താൽ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്